എന്നുള്ള ഭാവം, ശൃംഗാരം എന്നുള്ള ഭാവത്തിന്, ശൃംഗാരം എന്നുള്ള ഭാവത്തിന് ഒരു സന്ദർഭം പറയുന്നു. കീചകവധം എന്നൊരു കഥ കഥകളിയിലുണ്ട്, പലരും കണ്ടു വേണം. കീചകവധത്തിൽ കീചകൻ എന്ന് പറയുന്ന വിരാട രാജ്യത്തിലെ സൈന്യാധിപൻ ആ രാജ്യത്തിൽ വേഷപ്രച്ഛന്നരായി വേഷം മാറി വസിക്കുകയാണ്. പാണ്ഡവന്മാരും പാണ്ഡവന്മാരുടെ ഭാര്യയായിട്ടുള്ള പാഞ്ചാലി, പാഞ്ചാലി അവിടെയുള്ള രാജ്ഞിയുടെ ഒരു പരിചാരകയായി, ഒരു സെർവന്റായിട്ട്, ഒരു വൃത്തിയായിട്ട് കൂടിയിരിക്കുകയാണ്, സൈരന്ധ്രി എന്ന പേര്. അപ്പൊ സൈരന്ധ്രി ആയി വേഷമിട്ട ഈ പാഞ്ചാലിയെ പ്രേമിക്കുകയാണ്, കാമിക്കുകയാണ് കീചകൻ. അപ്പോ നിർബന്ധപൂർവം സുദേഷണ എന്ന ഈ രാജ മഹിഷി അവിടുത്തെ രാജ്ഞി ഇവിടെ തന്റെ തോഴിയെ കീചകന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെന്നിട്ട് ചില പ്രത്യേക സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു. അത് കീചകന്റെ അടുത്തേക്ക് സ്വകാര്യമായി തന്റെ സർവന്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കലാപരിപാടിയായിരുന്നു രാജ്ഞിയുടെ. അങ്ങനെ വളരെ പേടിച്ച് നിറച്ച്, പലരും കേട്ടിട്ടുണ്ടാവും ആ ഘട്ടങ്ങൾ, ചോണീന്ദ്ര പത്നിയുടെ ആരംഭിക്കുന്ന ഒരു ഘട്ടങ്ങൾ, ഒരു സിംഹത്തിന്റെ മടയിലേക്ക് പോകുന്ന മാൻപേടയെ പോലെ പേടിച്ചിട്ടാണ് സൈരന്ധ്രി കീചകന്റെ മുന്നിലേക്ക് ചെന്നുപെടുന്നത്. ചെന്നുപെടുന്ന സമയത്ത് കീചകൻ സമ്പൂർണമായിട്ടും പ്രണയാതുരനാണ്. ഈ സൈരന്ധ്രിയുള്ള പ്രണയമാണ് എന്ന വിഷയം, പ്രേമമാണ്, കാമമാണ് ഇതിനെ രംഗത്ത് ആവിഷ്കരിക്കുന്ന ഒരു പദമുണ്ട്, ഹരിണാക്ഷി ജനമൗലിയമെന്ന് പറയുന്നത്. ഇതിന്റെ പല്ലവി മാത്രം താടി അത് നടൻ അഭിനയിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ശൃംഗാരം എന്ന ഭാവം എങ്ങനെയാണ് കഥകളിയിൽ ആവിഷ്കരിക്കുന്നത് മനസ്സിലാവും. കാമ്പോജി എന്ന വളരെ മനോഹരമായിട്ടുള്ള രാഗത്തിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു കഥകളി പദമാണ് ഹരിണാക്ഷി ജനമൗലിയമെന്ന്. ഹരീഷേട്ടനും രാകേഷ് നന്ദനും സംഗീതത്തിൽ അനുഗമിക്കുന്നു. എന്നിട്ട് ഇതിന്റെ ഒരു പല്ലവി മാത്രം താടി അഭിനയിക്കുന്നത് കാണാം. ഹരിണാക്ഷി ജന മൗലിയമണേ അരികിൽ വരിക മാലിനി, ഈ ഒരു ഹരിണാക്ഷി ജന മൗലിയമണേ. ഹരിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാല, ഹരിണ ഓരോ മുദ്രകളായിട്ട് പരിചയപ്പെടാം. ഹരിണാക്ഷി മാലിനെ പോലെ കണ്ണ് ജന മൗലിയമണേ, ജനങ്ങളുടെ മൗലിക്ക് ശിരസിന് രത്നമായിട്ട് ഉള്ളവളെ, മാൻപേടകളെ പോലെ കണ്ണുകളുള്ള സുന്ദരിമാരുടെ ശിരസ്സിന് രത്നമായിട്ടുള്ളവളെ, ഇങ്ങനെയൊക്കെയാണ് ഒരു സംബോധന. അരികിൽ, അരികിൽ അടുത്തേക്ക് വന്നാലും വന്നാലും മാലിനി, മാലിനി എന്നാണ് അവിടെ താമസിക്കുന്ന സൈനത്രിയുടെ പേര്. ഇത്രയുമാണ് അർത്ഥം കാണിക്കുന്നത്. Oh, my God.
ലോകങ്ങൾ എന്ത് ബഹുവചനാക്കങ്ങൾ കാര്യമുണ്ട്, ബഹുവചനായി
ലോകങ്ങളെല്ലാം ജയിക്കാൻ എനിക്ക് തെല്ലും അല്പവും പ്രയാസം എന്താ ഇല്ല കൂട്ടും. നിങ്ങൾ തന്നെ ഇത് പറയാൻ തുടങ്ങി മുതലേക്ക്, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇത് ഇങ്ങനെ വരുന്നത് വീരം എന്നുള്ള ഭാവത്തിൽ വരുന്നത് കാണാം. ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം സന്താനഗോപാലം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടൊരു കഥകളിയുണ്ട്.
അതിനകത്തെ കഥയും വളരെ പ്രസിദ്ധമാണ്. ഒരു ബ്രാഹ്മണ ദ്വാരകയിൽ അദ്ദേഹത്തിന്റെ 9 ശിശുക്കൾ അദ്ദേഹത്തിന്റെ 9 ശിശുക്കളും മരിച്ചുപോയി. ആ 9-ാമത്തെ ശിശുവും മരിച്ചു കഴിഞ്ഞപ്പോ ആ ശിശുവിന്റെ ജഡം, ഈ 9 ശിശുക്കളും മരിക്കുമ്പോൾ ഓരോ ശിശു ജഡവും ഏറ്റി ആ ശവശരീരവും ഏറ്റി അവിടുത്തെ ദ്വാര ആഹാ എന്നാണ് പദം ആരംഭിക്കുന്നത്. ഹാ എന്നുള്ള കരച്ചിലാണ്. അയ്യോ ഹാ കരോമി ചെയ്യുക, ചെയ്യുന്നത് ഞാൻ എന്താണ് ഇവിടെ ഇഹ കഷ്ടം. ആഹന്ത ദൈവമേ സന്തോഷം എന്നാണ് ശാസ്ത്രീയമായ നിർവചനം. പരിഹാസം എന്നുള്ള ഒരു ഛായയിലും ഹാസ്യം എന്നുള്ള ഭാവത്തും ഉദ്ദേശിക്കാറുണ്ട്. ഒരു ഒരാളോടുള്ള പുച്ഛം, പരിഹാസം, ഒരു പ്രത്യേക കാര്യത്തിൽ ഉണ്ടാവുന്ന തരത്തിലുള്ള അൽഭുതം, ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കാനായി ഹാസ്യം എന്നുള്ള ഭാവത്തെ കാണിക്കും. കാണിക്കാനായി ഏകനെന്നാലും പോരുന്ന് നിങ്ങളെല്ലാവരും കണ്ടു. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഭാഗത്ത്
ഈ രണ്ട് സഹോദരങ്ങളുടെയും വരങ്ങൾ രണ്ടും തന്നെ വിഫലമായി പോയി. വാസ്തവത്തിൽ രാവണൻ മാത്രമാണ് ലോകം മുഴുവൻ ജയിക്കാനുള്ള വരങ്ങളൊക്കെ ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയത്. മറ്റു രണ്ടുപേർക്കും ഉണ്ടായ അവസ്ഥ എന്താ വെച്ചാൽ, ഒരാള് നിർദേവത്വം ദേവകളില്ലാതാവണമെന്ന് ആഗ്രഹിച്ചു, ഉറക്കാണ് വരായിട്ട് കിട്ടിയത്, നിദ്രാവത്വമാണ്. വേറൊരാൾക്കാണെങ്കിൽ നിരന്തരമായ വിഷ്ണുഭക്തി ഉണ്ടാവണം എന്നാ വരം കിട്ടിയത്. രണ്ടും ഉപകാരത്തിൽപ്പെടുന്നതായിട്ട് രാവണന് തോന്നിയിട്ടില്ല. ഈ രണ്ടു വരങ്ങളും കിട്ടിയ കാര്യം സഹോദരന്മാർ അറിയിച്ചു കഴിഞ്ഞപ്പോൾ രാവണൻ ഉണ്ടാവുന്ന പരിഹാസം, അതോടൊപ്പം സങ്കടം കലർന്ന ഒരുതരം പരിഹാസമാണല്ലോ സഹോദരന്മാർക്ക് വന്നിട്ടുള്ള ഈ ദുർവിധി ആലോചിച്ചിട്ടുള്ള പരിഹാസം. ആ സമയത്ത് ഒരു വിപരീത ലക്ഷണയും നേരെ വിപരീതമായ അർത്ഥത്തിലുള്ള ഒരു വരിയിലാണ് ആ പദം ആരംഭിക്കുന്നത്. സഹോദരന്മാരെ നന്ദിതു, അത് അഭിനയിച്ച് കാണിക്കാം. സഹോദരന്മാരെ, അനുജന്മാരെ, നിദ്ര ബലെ ഒക്കെ കാണിക്കാറില്ല ഇങ്ങനെ. സന്തോഷം, നന്ദിതു, നന്ന ഇത് വഴി പോലെ സാദരം നിങ്ങൾ ചൊന്നോരും, നിങ്ങൾ പറഞ്ഞ വാക്യം രണ്ടു തവണ കാണിച്ചു. ചൊന്ന പറഞ്ഞ ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് എത്രയും ഏറ്റവും ചേതസി മനസ്സിൽ എനിക്ക് മോദമാശു സന്തോഷം, സന്തോഷം പെട്ടെന്ന് വരുന്നു. അഹോ, നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സഹോദരന്മാരെ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കേട്ടങ്ങൾ, ഈ സംസാരമൊക്കെ കേട്ടെങ്കിൽ മൊത്തത്തിൽ സന്തോഷമായിട്ടുണ്ട്. സന്തോഷമായിട്ടുണ്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ സന്തോഷമായിട്ടല്ല, മറിച്ച് സഹോദരന്മാരോടുള്ള ഒരു പരിഹാസ ഛായയിലാണ്. ഇത് രംഗത്ത് ആവിഷ്കരിക്കുന്നത് ഹാസ്യത്തിന്റെ ഉദാഹരണമായിട്ട് പരിചയപ്പെടുന്നു. അപ്പൊ ഈ കലാശം എന്നുള്ള കാര്യങ്ങൾ പരിചയപ്പെട്ടു, അതിന്റെ ഒപ്പം ആ കാര്യങ്ങൾ പരിചയപ്പെടാം എന്നുള്ളതാണ് നീരജ് പറഞ്ഞത്. അതായത് കലാശം പല വിധത്തിലുണ്ട്. അതിലൊരു രൂപത്തിലുള്ള കലാശം എന്ന് പറയുന്നത് ഈ ഭാവത്തിനെ ആദ്യം തന്നെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരാൻ ഈ നടന് വളരെ വളരെ നാടകീയായിട്ടുള്ള ഒരു രംഗമാണ്. ഈ സമയത്ത് സഹോദരന്മാരുടെ വരം മുഴുവൻ വ്യർത്ഥമായി പോയതിലുള്ള രാവണന്റെ അമർഷം, ദേഷ്യം, അതോടൊപ്പമുള്ള പരിഹാസം, ഇതെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു നാടകീയ രംഗമാണ്. ആ സമയത്ത് ഈ പദത്തിന്റെ ആദ്യത്തെ വരിയുടെ ഒരു ഭാഗം മാത്രം ചൊല്ലി വട്ടം തട്ടി കലാശം വെക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കലാശത്തിനുണ്ട്. ആദ്യത്തെ ആ വരിയുടെ ഒരു ഭാഗം മാത്രം ചൊല്ലിയിട്ട്, ഒരു കഷ്ണം മാത്രം ചൊല്ലിയിട്ട് തുടർന്നൊരു കലാശം വിസ്തരിച്ച് വട്ടം വെച്ച് കലാശമായിട്ട് ഒരു കലാശം. വട്ടം വെച്ച് കലാശം എന്ന് പറയുന്ന കഥകളിയിൽ ഒരു പ്രത്യേക നൃത്തരൂപമാണ്. വട്ടത്തിൽ വൃത്താകൃതിയിൽ ചുറ്റി വരുന്ന രൂപത്തിലുള്ള ഒരു കലാശ പദ്ധതിയാണ് വട്ടം വെച്ച് കലാശം. അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുള്ള ഒരു ക്ലാസ്സിൽ നമുക്ക് നേരമില്ല. അങ്ങനത്തെ ആ ഭാവത്തിന് അനുഗുണമാകുന്ന ഒരു ആദ്യത്തെ ഒരു നൃത്തശില്പം അവതരിപ്പിച്ചതിന് ശേഷമാണ് തുടർന്ന് ഈ സഹോദരന്മാരെ എന്നുള്ള പദം ഇപ്പോഴും നീരജ് അവതരിപ്പിക്കുന്നത്. ആ രൂപത്തിൽ ഈ ഒരു പല്ലവി മാത്രം ഹാസ്യത്തിന് ഉദാഹരണമായി കണ്ടു. Thank you.
ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാൻ തോന്നുന്നു. അത്ഭുതം എന്ന ഭാവം, അത്ഭുതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും ഒരു പ്രത്യേക വിശേഷ വസ്തു കാണുമ്പോൾ ഉണ്ടാവുന്ന അത്ഭുതം, നമ്മളെല്ലാവരും ജീവിതത്തിൽ പറയുന്ന അത്ഭുതം തന്നെയാണ് കഥകളിയിലെയും അത്ഭുതം. അതിനെ പറ്റിയൊരു സന്ദർഭമായിട്ട് നമ്മൾ ഇതുവരെ കണ്ട ഈ പുരുഷവേഷങ്ങളുടെ വലിയ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു തരത്തിലുള്ള ഒരു ചെറിയ പദം എടുക്കുകയാണ്. വളരെ ലളിതമായിട്ടുള്ളത്, കുചേലവൃത്തം കഥയുടെ അവസാനം കയറി വരുന്ന വൃദ്ധ എന്നൊരു കഥാപാത്രം കഥകളിയിലുണ്ട്. ആ വൃദ്ധയ്ക്ക് ഒരു പ്രത്യേക പേരൊന്നും കഥകളിക്കാർ സാധാരണ നിഷ്കർഷിക്കാറില്ല. ഒരു വൃദ്ധ, ആ കഥാപാത്രത്തിന് ഇത്രേ പ്രാധാന്യമുള്ളൂ. കുചേലവൃത്തം കഥയുടെ അവസാനം ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ദാരിദ്ര്യമെല്ലാം മാറി. കുചേലൻ അതെല്ലാം ദാരിദ്ര്യമെല്ലാം ആ ശ്രീകൃഷ്ണൻ ഒരു പിടി അവലെടുത്ത് ഭക്ഷിച്ചപ്പോഴേക്കും ഇപ്പുറത്ത് മാസ്മരിക ശക്തി കൊണ്ട് മുഴുവൻ ആ ദാരിദ്ര്യങ്ങളും മാറി എന്നാണല്ലോ കഥ. അങ്ങനെ കുചേലന്റെ ദാരിദ്ര്യമെല്ലാം മാറി കുചേലന്റെ ആ വീടൊരു കൊട്ടാരമായി മാറിയിരിക്കുന്നു. ആ കുചേല പത്നിയുടെ ദാരിദ്ര്യവും എല്ലാം മാറി അവരെല്ലാവരും തന്നെ സമ്പന്നരായിരിക്കുന്നു. ആ സമയത്ത് ആ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പരിചാരികയായിട്ടുള്ള വൃദ്ധയാണ് ഇവിടുത്തെ കഥാപാത്രം. ആ കഥാപാത്രം പെട്ടെന്ന് ഈ വീടിന് വന്നിരിക്കുന്ന ഒരു ദാരിദ്ര്യം പിടിച്ച ആ കുടില് പോലെയുള്ള കുചേലന്റെ വീടിന് വന്നിരിക്കുന്ന ഒരൊറ്റ നിമിഷം കൊണ്ടുള്ള ഈ വലിയ പരിണാമം, ഈ വലിയ മാറ്റം കണ്ടിട്ട് ആകപ്പാട് അമ്പരന്ന് പോവുകയാണ്. ഈ അത്ഭുതമാണ് ഈ രംഗത്തിലെ ഈ പദത്തിന്റെ ഒരു അന്തരീക്ഷം. ആ പദത്തിന്റെ നാല് വരി ഒന്ന് പരിചയപ്പെടാം. എന്തൊരു ചിത്രമിതം, എന്തൊരു അത്ഭുതം, അപ്പോ ഇത് ചിന്തിച്ചു നോക്കിയാൽ ബന്ധുരഗാത്രിമാരെ, ബന്ധുരഗാത്രിമാരെ എന്നുള്ളതിന് സുന്ദരി നർത്തം, സുന്ദരിക്കുള്ള മുതല ഒപ്പമുള്ള മറ്റു ആളുകളോട് കൂടി പറയാം, അവിടെ ഉള്ള അയൽക്കാരോടുകൂടി, ബന്ധുരഗാത്രിമാരെ എന്തൊരു അത്ഭുതമാണിത്. അന്തിക്ക് സന്ധ്യാസമയത്ത് ഉഴക്കരി കുറച്ച് അരി വെച്ചുണ്ണാനില്ലാത്തൊരു, വെച്ച് ഉണ്ണാൻ ഇല്ലാത്തൊരു അന്തണന്നു അന്തർജനത്തിനു സിദ്ധിച്ച, അന്തർജനത്തിന് കൈവന്ന സമ്പത്ത്. ഇത്രയുമാണ് വാക്ക്. എന്തോ ചിത്രമേതം നിരൂപിച്ചോ ചിത്രമേതം ഭാവാത്മകമായിട്ടുള്ള ഇത്തരം ഒരു പദത്തിന് ശേഷം നേരെ വിരുദ്ധ കോടിയിലേക്ക്, വളരെ വിരുദ്ധമായിട്ടുള്ള ഒരു ഭാവാവിഷ്കരണത്തിലേക്ക് നമ്മൾ പോകുകയാണ്. രൗദ്രം എന്നുള്ള ഭാവം ഇപ്പൊ
കോപമാണ് രൗദ്രം എന്നുള്ള സ്ഥായിഭാവത്തിന്റെ സഞ്ചാരി ഭാവം. കോപം എന്നുള്ള വികാരം ഉണ്ടാകുമ്പോഴാണ് രൗദ്രം എന്നുള്ള ഭാവം, രൗദ്രം എന്നുള്ള രസം സ്ഫുരിക്കുന്നത്. അപ്പോ അതിനുള്ള ഒരു സന്ദർഭമായിട്ട് എടുക്കുന്നത് സീതാസ്വയംവരം എന്ന് പറയുന്ന കഥയിലെ ഒരു സന്ദർഭമാണ്. സീതാസ്വയംവരം എന്ന് പേരുണ്ടെങ്കിലും രംഗത്ത് വരാറുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ, സീതയുടെ സ്വയംവരം കഴിഞ്ഞതിന് ശേഷം സീതയും സീതയോട് കൂടിയ ശ്രീരാമൻ തന്റെ അച്ഛനായ ദശരഥനോടടക്കം തിരിച്ച് തന്റെ സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങുകയാണ്. ആ മടങ്ങുന്ന സമയത്ത് പരശുരാമൻ ആ വഴിയിൽ വെച്ച് ശ്രീരാമനെയും ശ്രീരാമന്റെ അച്ഛനായ ദശരഥനെയും സീതയെയും തടയുന്ന ഒരു ഭാഗമുണ്ട്. കോപിഷ്ഠനായി രാമായണത്തിലെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കിൽ എന്നാണ് പരശുരാമൻ ചോദിക്കുന്നത്. ഞാൻ ഒഴിഞ്ഞ് മറ്റൊരു രാമൻ ഈ ലോകത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരടാ നടന്നിടുന്നു രാമനോടാ മുഖ എന്നാണ് പദം, പച്ച മലയാളത്തിലുള്ള പദമാണ്. വീരനെങ്കിൽ എന്നെ നീ ജയിച്ചു പോക വേണം, നീ വീരനാണെങ്കിൽ എന്നെ ജയിച്ചു പോകണം. ഇങ്ങനെ പച്ച മലയാളത്തിലുള്ള പദമാണ് ഈ ഭാഗത്ത് വരുന്നത്. ആ പരശുരാമന്റെ രൗദ്രഭാവം മുഴുവൻ, കോപഭാവം മുഴുവനായിട്ടും രംഗത്ത് പ്രത്യക്ഷമാക്കുന്ന വിധത്തിലാണ് അതിന്റെ മേള പദ്ധതിയും അതിന്റെ ആവിഷ്കരണ പദ്ധതിയും. അതൊന്ന് കണ്ടുപോകാം.